ഇന്ത്യൻ നേവിയുടെ കീഴിൽ പുതിയൊരു അവസരവും കൂടി ഇപ്പോൾ ഓൺലൈനായിട്ട് ക്ഷണിച്ചിട്ടുണ്ട്. യോഗ്യതയുള്ള എല്ലാവർക്കും തന്നെ ഇപ്പോൾ ഇതിന് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതാണ്. നമുക്ക് വന്നിട്ടുള്ള റിക്രൂട്ട്മെന്റിന്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് എന്താണെന്ന് നോക്കാം. നിങ്ങളുടെ അറിവിൽ ഈ പറയാൻ പോകുന്ന യോഗ്യതയുള്ളവരുണ്ടെങ്കിൽ അവരിലേക്ക് വളരെ പെട്ടെന്ന് തന്നെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇന്ത്യൻ നേവിയിൽ ജോലി ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് നാവൽ ഡോക്യാർഡ് വിശാഖപട്ടണത്തിലേക്ക് പുതിയൊരു അവസരം ഇപ്പോൾ ക്ഷണിച്ചിട്ടുണ്ട്. മിനിസ്ട്രി ഓഫ് ദി ഡിഫൻസിന്റെ കീഴിൽ ഈ ഒരു നോട്ടിഫിക്കേഷൻ, അതായത് നേവിയുടെ കീഴിലേക്കാണ് ഇപ്പോൾ ഈ ഒരു റിക്രൂട്ട്മെന്റ് ക്ഷണിച്ചിട്ടുള്ളത്. അപ്പോൾ അപ്രന്റീസ് തസ്തികയിലേക്കാണെന്ന് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക. ഒരു സ്ഥിര നിയമനമല്ല, അപ്രന്റീസ് തസ്തികയിലേക്കാണ് ഇപ്പോൾ ITI ഉള്ള ഉദ്യോഗാർത്ഥികളിൽ നിന്ന് വിജ്ഞാപനം ഇപ്പോൾ ക്ഷണിച്ചിട്ടുള്ളത്. യോഗ്യതയുള്ള എല്ലാവർക്കും തന്നെ ഇതിന് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതാണ്. 10-ാം ക്ലാസ്സും ITIയുമാണ് യോഗ്യതയായിട്ട് പറയുന്നത്. അപ്പോൾ ITI സർട്ടിഫിക്കറ്റ് ഏതൊക്കെ വേണം നമുക്ക് ആദ്യം നോക്കാം. ഇലക്ട്രോണിക്സ് ആൻഡ് മെക്കാനിക്, ഫിറ്റർ, ഷീറ്റ് മെറ്റൽ വർക്കർ, കാർപ്പൻ്റർ, അതുപോലെ തന്നെ മെക്കാനിക്ക്, പിന്നെ പൈപ്പ് ഫിറ്റർ, പിന്നെ ഇലക്ട്രീഷ്യൻ, പിന്നെ പെയിൻറ്റർ, പിന്നെ RN AC മെക്കാനിക്ക് പറയുന്നുണ്ട്, വെൽഡർ ഉണ്ട്, മെഷീനിസ്റ്റ് ഉണ്ട്, അതുപോലെ ഇൻസ്ട്രുമെൻ്റ് മെക്കാനിക്ക് ഉണ്ട്, പിന്നെ അതുപോലെ തന്നെ മെക്കാനിക്, മെഷീൻ, ടൂൾ മെയിൻ്റനൻസ്, ഫൗണ്ടറി മാൻ എന്നീ ട്രേഡുകളിലേക്കാണ് ഇപ്പോൾ റിക്രൂട്ട്മെൻറ് ക്ഷണിച്ചിട്ടുള്ളത്. ഇതിൻ്റെ മൊത്തം ഒഴിവുകൾ 275 ഒഴിവുകളിലേക്കാണ് ഈ റിക്രൂട്ട്മെന്റ് ഇപ്പോൾ ക്ഷണിച്ചിട്ടുള്ളത്. ഇനി ഇതിൻ്റെ വിദ്യാഭ്യാസ യോഗ്യത നോക്കുകയാണെങ്കിൽ 10-ാം ക്ലാസ് വേണം, 50% മാർക്കോടുകൂടി. പിന്നെ ITI പറയുന്നുണ്ട്, ITI നമ്മളിപ്പോൾ പറഞ്ഞില്ല, ഏതെങ്കിലും ട്രേഡിൽ 65% മാർക്കോടുകൂടി ഉണ്ടായിരിക്കണം. പിന്നെ ഇതിൻ്റെ പ്രായപരിധി 14 വയസ്സാണ്, മിനിമം 14 വയസ്സ് ഉണ്ടായിരിക്കണം. ഹസാർഡ് ഏരിയസ് ഒക്കെ ആവുന്ന സമയത്ത് 18 വയസ്സെങ്കിലും മിനിമം ഉണ്ടായിരിക്കണം എന്നാണ് അപ്രന്റീസിൻ്റെ ഒരു റൂള്. അതായത് മിനിമം ഒരു 14 വയസ്സുള്ളവർക്ക് അപേക്ഷിക്കാം, മാക്സിമം ഏജ് പറയുന്നില്ല. അപ്രന്റീസ് ആണെന്ന് ശ്രദ്ധിച്ചിരിക്കുക, അപേക്ഷിക്കുന്നതിന് മുൻപായിട്ട് മിനിമം 14 വയസ്സ് മുതലുള്ളവർക്ക് അപേക്ഷിക്കാം. അപ്രന്റീസ് എന്ന് പറയാൻ ജസ്റ്റ് ഷോർട്ടാക്കിയിട്ടൊന്ന് പറഞ്ഞുതരാം മനസ്സിലാവാനായിട്ട് അറിയാത്തവർക്കാണ്. അതായത് നിങ്ങളുടെ ട്രെയിനിങ്ങിന് വേണ്ടിയിട്ട് ക്ഷണിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ട്രെയിനിങ് ഒരു വർഷത്തേക്ക് ആവാം മേ ബി. അപ്പോൾ അതിൻ്റെ ഇടയിൽ നിങ്ങൾക്ക് സ്റ്റേപ്പൻ്റായിട്ട് ഓരോ മാസത്തെ ചെറിയൊരു എമൗണ്ട് കയ്യിലേക്ക് തരും, ശമ്പളം പോലെ സ്റ്റേപ്പൻ്റായിട്ട് ചെറിയൊരു എമൗണ്ട് തരും. ഒരു വർഷം കഴിഞ്ഞാൽ നിങ്ങൾ ഈ ഒരു ഫീൽഡിൽ നിന്ന് ഇറങ്ങേണ്ടതായിട്ട് വരും. പിന്നീട് ഈ ഒരു സർട്ടിഫിക്കറ്റ് വെച്ച് നിങ്ങൾക്ക് മറ്റൊരു ജോലിക്ക് ട്രൈ ചെയ്യാം. അങ്ങനെയൊക്കെയാണ് ഈ ഒരു അപ്രന്റീഷിപ്പും കൊണ്ടുള്ള ഉപകാരവും കാര്യങ്ങളൊക്കെ വരുന്നത്, അത് ശ്രദ്ധിച്ചിരിക്കും. പിന്നെ അതുപോലെ പ്രത്യേകം ഓർക്കേണ്ടത്, ഇതിന് മുൻപ് അപ്രന്റീഷിപ്പ് ട്രെയിനിങ് ചെയ്തിട്ടുള്ളവർക്ക് ഇതിനെ അപേക്ഷിക്കാൻ സാധിക്കത്തില്ല എന്ന് പ്രത്യേകം ഇവിടെ പറഞ്ഞിട്ടുണ്ട്, കാണാൻ സാധിക്കുന്നതാണ്. പിന്നെ അതുപോലെ പ്രത്യേകം പറയേണ്ട കാര്യം, ഇതിന് അപേക്ഷിക്കേണ്ട ലാസ്റ്റ് ഡേറ്റും അപേക്ഷിക്കേണ്ട മെത്തേഡും നമുക്കൊന്ന് നോക്കാം. അപേക്ഷിക്കേണ്ടത് ഓൺലൈനായിട്ടാണ് ശ്രദ്ധിച്ചിരിക്കുക. ആദ്യം നിങ്ങൾ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട്, അതിലൂടെ കയറി ഓൺലൈനായിട്ട് അപേക്ഷിക്കണം. അതിൻ്റെ ബാക്കിയുള്ള പ്രൊസീജിയറും കാര്യങ്ങളൊക്കെ ഫില്ല് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മറ്റൊരു കാര്യം ചെയ്യേണ്ടതായിട്ടുള്ളത്, ഇതിൻ്റെ താഴെ ഒരു ഫോം കൊടുത്തിട്ടുണ്ട്, ഈ ഒരു നോട്ടിഫിക്കേഷൻ്റെ താഴെ ഒരു ഫോം കൊടുത്തിട്ടുണ്ട്. ആ ഫോം പൂരിപ്പിച്ചിട്ട് നിങ്ങൾ തീർച്ചയായിട്ടും പോസ്റ്റൽ മുഖാന്തരം ഈ ഒരു വിശാഖപട്ടണം 530014 എന്ന ആന്ധ്രപ്രദേശിലേക്കുള്ള ഈ ഒരു പോസ്റ്റൽ ഓർഡറിലേക്ക് അയക്കേണ്ടതായിട്ടുണ്ട്. നാവൽ ബേസിലേക്കാണ് അയക്കുന്നത്. അപ്പോൾ അവിടത്തേക്ക് നാവൽ ഡോക്കിയാർഡ് അപ്രന്റീഷിപ്പ് സ്കൂളിലേക്കാണ് നിങ്ങളുടെ ഈ ഒരു ഓഫ്ലൈൻ അപേക്ഷ പോകുന്നത്. അപ്പോൾ അവിടത്തേക്ക് അയക്കേണ്ടതായിട്ടുണ്ട്. ഇതെല്ലാം ചെയ്യാനുള്ള അവസാന തീയതി എന്ന് പറയുന്നത് 1 ജാനുവരി 2024. അതിന് മുൻപായിട്ട് ഓൺലൈൻ അപേക്ഷയും അതുപോലെ തന്നെ ബാക്കിയുള്ള കാര്യങ്ങളും ആദ്യം നിങ്ങൾ ഇവിടെ രജിസ്റ്റർ ചെയ്യേണ്ടതായിട്ടുണ്ടെന്ന് ശ്രദ്ധിച്ചിരിക്കുക. ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് പ്രൊസീജിയർ ഫോർ അപ്ലൈയിങ് അപ്രന്റീസ് എന്ന് പറഞ്ഞിട്ടുള്ള, കാൻഡിഡേറ്റ് ഹാവ് ടു ഫസ്റ്റ് രജിസ്റ്റർ ദം സെൽഫ് ഇൻ ഓൺലൈൻ പോർട്ടൽ അറ്റ് ഈ ഒരു വെബ്സൈറ്റിൽ നിങ്ങൾ ആദ്യം നിങ്ങളുടെ കാര്യങ്ങൾ രജിസ്റ്റർ ചെയ്യേണ്ടതായിട്ടുണ്ട്. എന്നിട്ടാണ് നിങ്ങൾ ഓഫ്ലൈൻ ആയിട്ടുള്ള ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടത്. പിന്നെ ഇതിൻ്റെ സെലക്ഷൻ പ്രോസസ്സ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഷോർട്ട് ലിസ്റ്റ് ചെയ്യും ഉദ്യോഗാർത്ഥികളെ. എന്നിട്ടാണ്, അതായത് നിങ്ങളുടെ എക്സാമിൻ്റെ പരീക്ഷ എഴുതി വിജയിച്ചിട്ടുള്ള 10-ാം ക്ലാസ്, അതുപോലെ തന്നെ ITI, അവിടെ നിങ്ങൾ വിജയിച്ചിട്ടുള്ള മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങളെ ഷോർട്ട് ലിസ്റ്റ് ചെയ്യും. എന്നിട്ട് ഈ ഒരു തസ്തികയിലേക്കുള്ള പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള കോൾ ലെറ്റർ അയക്കും. പരീക്ഷൻ്റെ ഡീറ്റെയിൽസും ഇൻ്റർവ്യൂവിൻ്റെ ഡീറ്റെയിൽസും ബാക്കിയുള്ള ഡോക്യുമെൻ്റ് വെരിഫിക്കേഷൻ ഇതൊക്കെ ഇവിടെ കൊടുത്ത് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. പിന്നെ എക്സാം ഡേറ്റ്, ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്, അത് നിങ്ങൾക്ക് നോക്കി മനസ്സിലാക്കാം. പ്രധാനമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മളിപ്പോൾ ചെക്ക് ചെയ്തു. ഇനി ഇതിൻ്റെ അപേക്ഷിക്കേണ്ട ഫോം, ഓഫ്ലൈൻ അപേക്ഷ സമർപ്പിക്കേണ്ട ഫോമാണ് നിങ്ങൾക്ക് ഏറ്റവും താഴെയായിട്ട് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇവിടെ ഫോട്ടോ ഒക്കെ ഫിക്സ് ചെയ്ത് നിങ്ങളെ കറക്റ്റ് ആയിട്ടുള്ള പേര്, ബാക്കിയുള്ള കാര്യങ്ങൾ, അപേക്ഷിക്കുന്ന ഡീറ്റെയിൽസ് ഇതൊക്കെ വെച്ചിട്ട് ഇവിടെ നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതാണ്. നിങ്ങൾ അപേക്ഷ സമർപ്പിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്, ഓഫ്ലൈൻ ആയിട്ടുള്ള കാര്യങ്ങൾ കൂടി ഫില്ല് ചെയ്ത് അയച്ചാലേ നിങ്ങളെ കംപ്ലീറ്റ് ആയിട്ട് സെലക്ട് ചെയ്യത്തുള്ളൂ എന്ന് ശ്രദ്ധിച്ചിരിക്കുക. അപ്പോൾ മാക്സിമം ഈ ഒരു കാര്യം സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യാം. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്കും കൂടി ചെയ്തേക്കുക.